ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പേസ് ഇവന്റായിട്ട് പലരും പരിഗണിക്കുന്നത് അടുത്ത മാസം സംഭവിക്കാൻ പോകുന്ന സോളാർ എക്ലിപ്സിനെയാണ്. സൂര്യഗ്രഹണം തീർച്ചയായും അപൂർവവുമാണ്, കൗതുകവുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സൂര്യഗ്രഹണം കേരളത്തിലും ഇന്ത്യയിലും ഒന്നും കാണാൻ പറ്റില്ല. കാനഡയിലും US ഉള്ളവർക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ. എന്നാൽ ഈ വർഷം നമുക്ക് അതിനേക്കാൾ ഒരുപാട് അപൂർവമായ മറ്റൊരു വിസ്മയം കാണാനുള്ള ഭാഗ്യമുണ്ട്. 80 ഇടവേളകളിൽ മാത്രം സംഭവിക്കുന്ന അത്യപൂർവമായ ഒരു ബഹിരാകാശ വിസ്ഫോടനമാണത്. ലൈറ്റ് പൊല്യൂഷൻ കൊണ്ട് നിറഞ്ഞ സിറ്റികളിൽ നിന്നാൽ പോലും ഈ വിസ്മയത്തിനെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. സോളാർ എക്ലിപ്സ് കാണാനുള്ള അവസരം നമുക്കിനിയും ഒരുപാട് ലഭിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരിക്കൽ മാത്രമേ ഈ മഹാവിസ്ഫോടനം കാണാനുള്ള അവസരം കിട്ടൂ. ഇത് ശരിക്കും എന്താണെന്നും എങ്ങനെയാണിത് സംഭവിക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഈ വിസ്മയം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ആദ്യം വൈറ്റ് ഡ്വാർഫുകൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ അവ സൂപ്പർനോവ എന്ന മഹാവിസ്ഫോടനത്തോടെയാണ് നശിക്കുന്നത്. ആ വിസ്ഫോടനത്തിന് ശേഷം അവശേഷിക്കുന്നത് അവയുടെ കോർ ഭാഗം മാത്രമായിരിക്കും. പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേ അതിശക്തമായ സമ്മർദ്ദം കാരണം ഈ കോർ ഭാഗം ഒരു ന്യൂട്രോൺ നക്ഷത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ടോ മാറിയിട്ടുണ്ടാകും. എന്നാൽ ചെറിയ നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ അവയുടെ പുറംഭാഗം മുഴുവൻ പതിയെ പതിയെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവയുടെയും കോർ ഭാഗം മാത്രം അവശേഷിക്കും. പക്ഷേ ഈ കോർ ഭാഗം ന്യൂട്രോൺ നക്ഷത്രമോ ബ്ലാക്ക് ഹോളോ ഒന്നുമായിരിക്കില്ല, പകരം വൈറ്റ് ഡ്വാർഫ് എന്ന മറ്റൊരു തരം നക്ഷത്രങ്ങളായിരിക്കും. നക്ഷത്രമെന്ന് വിളിക്കുമെങ്കിലും ശരിക്കും ഇവ വെറും സ്റ്റെല്ലാർ റെമനൻസ് മാത്രമാണ്, അതായത് നക്ഷത്രങ്ങളുടെ അവശേഷിപ്പുകൾ, അല്ലാതെ ശരിക്കുമുള്ള നക്ഷത്രങ്ങളല്ല. എന്തായാലും വൈറ്റ് ഡ്വാർഫുകൾക്ക് അവ നക്ഷത്രങ്ങളായിരിക്കുന്ന സമയത്തിൽ ഉണ്ടായിരുന്നതിന്റെ പകുതിയോളം മാസ് ഉണ്ടായിരിക്കും. പക്ഷേ വലിപ്പം തീരെ കുറവാണ്. ഒരു ശരാശരി വൈറ്റ് ഡ്വാർഫിന് നമ്മുടെ ഭൂമിയേക്കാൾ കുറച്ചുകൂടെ വലിപ്പം മാത്രമേ ഉണ്ടായിരിക്കൂ. ഇനിയും 100 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സൂര്യനും ഇതുപോലൊരു വൈറ്റ് ഡ്വാർഫായി മാറും. വൈറ്റ് ഡ്വാർഫുകളിൽ പ്രത്യേകിച്ച് യാതൊരു പ്രവർത്തനങ്ങളും സംഭവിക്കില്ല. ഇവയുടെ ഉള്ളിൽ ന്യൂക്ലിയർ ഫ്യൂഷനും നടക്കില്ല. ഇവയുടെ പ്രകാശം യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ ഇതിലുണ്ടായിരുന്ന ഊർജത്തിൽ നിന്നുമാണ് വരുന്നത്. ഗ്രാവിറ്റി കാരണം ഇവ വികസിക്കുകയില്ല. എന്നാൽ അതേസമയം ഉള്ളിലുള്ള ഇലക്ട്രോൺസിന്റെ സമ്മർദ്ദം കാരണം ഇവ ചുരുങ്ങുകയുമില്ല. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ വൈറ്റ് ഡ്വാർഫുകൾ വളരെ വളരെ സ്റ്റേബിൾ ആയ വസ്തുക്കളാണ്. പല 100,000,000,000 വർഷങ്ങളോളം കാലം ഇവ സ്ഥിരതയോടെ തന്നെ നിലനിൽക്കും. പ്രപഞ്ചത്തിലെ ഏറ്റവും അവസാനത്തെ ദൃശ്യപ്രകാശത്തിന്റെ സ്രോതസ്സുകളായിരിക്കും വൈറ്റ് ഡ്വാർഫുകൾ. നമ്മുടെ ഗാലക്സിയിലെ പകുതിയോളം നക്ഷത്രങ്ങളും ശരിക്കും ബൈനറിയാണ്, അതായത് 2 പരസ്പരം വലം വെക്കുന്നത്. ഇതിലെ പ്രശ്നം എന്താണെന്നാൽ 2 ഒരേ സമയം രൂപം കൊണ്ടതായിരിക്കില്ല. അതുപോലെ അവ രണ്ടും തുല്യമായ വലിപ്പവും മാസമുള്ള നക്ഷത്രങ്ങളും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ 2 ജീവിത ചക്രങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ചില ബൈനറി സ്റ്റാർ സിസ്റ്റത്തിൽ ഒരെണ്ണം നേരത്തെ തന്നെ വൈറ്റ് ഡ്വാർഫായി മാറിയിട്ടുണ്ടാകും. എന്നാൽ അപ്പോഴും മറ്റേ നക്ഷത്രം റെഡ് ജയിന്റ് ഘട്ടത്തിലായിരിക്കും. നക്ഷത്രങ്ങൾ നശിക്കുന്നതിന് മുന്നേ അവ വളരെ ഭീമാകാരമായ രീതിയിൽ വലിപ്പം വെക്കുന്ന ഘട്ടമാണ് റെഡ് ജയിന്റ് ഘട്ടം. ഇത്തരത്തിലുള്ള റെഡ് ജയിന്റ് വൈറ്റ് ഡ്വാർഫ് ബൈനറി നക്ഷത്ര വ്യൂഹങ്ങൾ നമ്മുടെ മിൽക്കി വേയിൽ ധാരാളമുണ്ട്. ചിലപ്പോൾ ഈ നക്ഷത്രങ്ങൾ വളരെ അടുത്തായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ റെഡ് ജയിന്റിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പദാർത്ഥങ്ങൾ വൈറ്റ് ഡ്വാർഫുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഇന്ററാക്ട് ചെയ്യുക മാത്രമല്ല, ശരിക്കും ആ പദാർത്ഥങ്ങളെ വൈറ്റ് ഡ്വാർഫ് വലിച്ചെടുക്കാൻ തുടങ്ങും. ഈ പദാർത്ഥങ്ങളിൽ നല്ലൊരു ശതമാനവും ഹൈഡ്രജൻ ആയിരിക്കും. ഈ ഹൈഡ്രജൻ വൈറ്റ് ഡ്വാർഫിന്റെ ഉപരിതലത്തിൽ വന്ന് നിറയാൻ തുടങ്ങും. കാലക്രമേണ ഹൈഡ്രജന്റെ ഒരു പുതിയ ലെയർ തന്നെ വൈറ്റ് ഡ്വാർഫിന്റെ ഉപരിതലത്തിൽ രൂപം കൊള്ളും. കൂടുതൽ പദാർത്ഥങ്ങളെ വലിച്ചെടുക്കുന്നതിനനുസരിച്ച് ഈ ഹൈഡ്രജൻ ലെയറിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദവും കൂടിക്കൊണ്ടിരിക്കും. ഒടുവിൽ ഒരു പരിധി കഴിയുമ്പോൾ ഈ സമ്മർദ്ദം താങ്ങാനാകാതെ ഹൈഡ്രജൻ ലെയറിൽ പെട്ടെന്ന് ഫ്യൂഷൻ സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൽ നിന്നും വൻതോതിലുള്ള ഊർജം പുറത്തു വരും. പക്ഷേ ഫ്യൂഷന് വേണ്ടിയിട്ടുള്ള ഇന്ധനം, അതായത് ഹൈഡ്രജൻ, വൈറ്റ് ഡ്വാർഫിന്റെ ഉപരിതലത്തിൽ കുറച്ച് മാത്രമേ ഉണ്ടായിരിക്കൂ. അതുകൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ ഫ്യൂഷൻ പ്രക്രിയ നിലയ്ക്കും. കുറച്ച് സമയം എന്ന് വെച്ചാൽ ഏതാനും ചില മണിക്കൂറുകൾ മാത്രം. എന്നിരുന്നാലും ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഉപരിതലത്തിൽ ലഭ്യമായ ഹൈഡ്രജനിൽ ഭൂരിഭാഗവും ഊർജമായി മാറിയിട്ടുണ്ടാകും. അതായത് നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ സമ്മർദ്ദം കൂടുമ്പോൾ വൈറ്റ് ഡ്വാർഫിന്റെ ഉപരിതലത്തിൽ വളരെ വലിയൊരു ന്യൂക്ലിയർ വിസ്ഫോടനമുണ്ടാകും. ഈ വിസ്ഫോടനത്തിനെ നോവ എന്നാണ് പറയുന്നത്. സൂപ്പർനോവയല്ല, വെറും നോവ. പുതിയത് എന്നാണ് നോവ എന്ന വാക്കിന്റെ അർത്ഥം.
തീവ്രമായ പ്രകാശം കാരണം ഈ വിസ്ഫോടനത്തിനെ അകലെ നിന്നും കാണുമ്പോൾ ഒരു പുതിയ നക്ഷത്രം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ. അതുകൊണ്ടാണ് പുരാതന കാലത്തിലുള്ളവർ ഇതിന് നോവ എന്ന് പേര് നൽകിയത്. ഇത്തരമൊരു വിസ്ഫോടനമാണ് അധികം വൈകാതെ നമ്മൾ ഈ വർഷം കാണാൻ പോകുന്നത്. ഏകദേശം 2700 പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള ഒരു ബൈനറി സിസ്റ്റമാണ് ടി കൊറോണ ബൊറിയാലിസ്. ഇതിലുള്ള രണ്ട് നക്ഷത്രങ്ങൾ നിങ്ങൾ ഊഹിച്ചു കാണും, ഒന്ന് റെഡ് ജെയിന്റും മറ്റേത് വൈറ്റ് ഡ്വാർഫുമാണ്. റെഡ് ജെയിന്റിന് നമ്മുടെ സൂര്യന്റെ വെറും 12% മാസ് മാത്രമേ കൂടുതലുള്ളൂ. എന്നാൽ സൂര്യന്റെ 75 മടങ്ങോളം വലിപ്പമുണ്ട്. വൈറ്റ് ഡ്വാർഫിനാണെങ്കിൽ സൂര്യന്റെ 37% കൂടുതൽ മാസുണ്ട്. പക്ഷേ വലിപ്പം ആകെ ഭൂമിയേക്കാൾ കുറച്ചുകൂടെ മാത്രമേയുള്ളൂ. ഈ രണ്ട് നക്ഷത്രങ്ങളും തമ്മിൽ ഏകദേശം 8 കോടി കിലോമീറ്ററുകളുടെ അകലം മാത്രമേയുള്ളൂ. 8 കോടി കിലോമീറ്റർ എന്ന് കേൾക്കുമ്പോൾ അതൊരു വലിയ ദൂരമായിട്ട് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അത് സൂര്യനിൽ നിന്നും വീനസ് വരെയുള്ള ദൂരത്തിനേക്കാൾ കുറവാണ്. വെറും 228 ദിവസങ്ങൾ കൊണ്ടാണ് ഇവ ഒരു തവണ പരസ്പരം വലം വയ്ക്കുന്നത്. ഇതിലെ റെഡ് ജെയിന്റിൽ നിന്നുമുള്ള പദാർത്ഥങ്ങൾ വൈറ്റ് ഡ്വാർഫ് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അധികം വൈകാതെ തന്നെ ഇതിൽ നോവ സംഭവിക്കും. ആ നോവയാണ് ഈ വർഷം നമ്മൾ കാണാൻ പോകുന്നത്. ഇത് പക്ഷേ ബീറ്റിൽ ജ്യൂസിന്റെ കാര്യം പോലെയല്ല. അതെപ്പോൾ സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ നോവ ഈ വർഷം തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാനാകും. കാരണം ഇത് ശരിക്കും ഒരു റിക്കറിംഗ് നോവയാണ്. അതായത് കൃത്യമായ ഇടവേളകളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു നോവ. എന്തുകൊണ്ടാണ് ഇങ്ങനെ റിക്കറിംഗ് ആയിട്ട് സംഭവിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ ഇത് റിക്കറിംഗ് ആയിട്ട് സംഭവിക്കുന്നുണ്ടെന്ന കാര്യം എങ്ങനെയറിയാം? ശരിക്കും പണ്ടേ തന്നെ ഈ നക്ഷത്ര വ്യൂഹത്തിനെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 1866. അന്നേ വരെ ഈ നക്ഷത്രത്തിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ 1866 ഇത് പെട്ടെന്ന് നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയുന്ന നക്ഷത്രമായി മാറി. ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു. പിന്നെ 80 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1946, ഈ വൈറ്റ് ഡ്വാർഫിൽ വീണ്ടും നോവ സംഭവിച്ചു. അന്ന് ഇതിനെ ഒരുപാട് ജ്യോതിശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചിരുന്നു. ക്ഷിപ്രനേരം കൊണ്ടാണിത് ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ക്ഷിപ്രനേരം എന്ന് വെച്ചാൽ ഇതിന് നോവ സംഭവിച്ച് വളരെ പ്രകാശപൂരിതമായി മാറാൻ ഏതാനും ചില മണിക്കൂറുകൾ മതി. അന്നത്തെ രാത്രി ആകാശത്തിലെ ഏറ്റവും ബ്രൈറ്റായ 100 നക്ഷത്രങ്ങളിലൊന്ന് ഈ നോവയായിരുന്നു. എന്തായാലും 2016 ഈ നക്ഷത്രത്തിന്റെ തിളക്കം ചെറിയ രീതിയിൽ വർദ്ധിച്ചു. തിളക്കം മാത്രമല്ല, പതിവിലും കൂടുതൽ റേഡിയേഷൻസും പുറത്തുവിട്ടു. ഇതേ പ്രതിഭാസം പണ്ട് 1938 സംഭവിച്ചിരുന്നു. അതായത് 1946 നോവ സംഭവിക്കുന്നതിനും 8 വർഷങ്ങൾക്ക് മുന്നേ. ശേഷം 2018 ജൂണിൽ ഇത് കുറച്ച് മങ്ങാനിടയായി. 1940 ഇതുപോലെ മങ്ങിയിരുന്നു. അവസാനം 2023 മാർച്ചിൽ കുറച്ചധികമായിട്ട് മങ്ങി. അതേപോലെ തന്നെ 1945 നല്ല രീതിയിൽ മങ്ങിയിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 1946 നോവയ്ക്ക് മുന്നേ സംഭവിച്ചതെല്ലാം അതേപടി തന്നെ ഇപ്പോൾ വീണ്ടും സംഭവിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മുൻപ് സംഭവിച്ച വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ 80 വർഷങ്ങളുടെ ഇടവേളകളിലാണിത് സംഭവിക്കുന്നത്. അങ്ങനെ എല്ലാം വെച്ച് പരിഗണിക്കുമ്പോൾ ഗവേഷകരുടെ കണക്കുകൂട്ടൽ പ്രകാരം 2024 ജനുവരിക്കും സെപ്റ്റംബറിനുമിടയിൽ ഇതിൽ വീണ്ടും നോവ സംഭവിക്കും. ഈ വർഷം തന്നെ ഇത് സംഭവിക്കുമെന്ന് പറയാൻ കാരണം ഇതുപോലെ വേറെയും നിരവധി റിക്കറിംഗ് നോവകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിക്കറിംഗ് നോവകളെ കുറിച്ച് വളരെ സമഗ്രമായിട്ട് പഠിക്കാൻ പറ്റി. അതിൽ നിന്നും മനസ്സിലാക്കിയത് വെച്ച് ഇവ എത്ര കാലത്തിന്റെ ഇടവേളകളിൽ സംഭവിക്കുമെന്ന് പലതവണ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഭൂരിപക്ഷവും പ്രെഡിക്റ്റ് ചെയ്തതുപോലെ ഏകദേശം കൃത്യമായി തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പുറമെ 100 വർഷങ്ങൾക്ക് മുൻപുള്ള പല രേഖകളും ഗവേഷകർ സമഗ്രമായിട്ട് പരിശോധിച്ചു നോക്കി. അപ്പോൾ കൃത്യമായും 80 വർഷങ്ങളുടെ ഇടവേളകളിൽ ഒരു പ്രകാശ സ്രോതസ് പെട്ടെന്ന് ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ടും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് അപ്രത്യക്ഷമായതായിട്ടും പറയുന്നുണ്ട്. അത് വളരെ കൃത്യമായും ടി കൊറോണ ബൊറിയാലിസിന്റെ നോവയുമായിട്ട് മാച്ച് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ വർഷം തന്നെ സംഭവിക്കുമെന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണം. ഈ നോവ സംഭവിക്കുമ്പോൾ അതിന് നമ്മുടെ ആകാശത്തിൽ ഏറ്റവും കുറഞ്ഞത് 2.5 മാഗ്നിറ്റ്യൂഡിന്റെ ശോഭയുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ പ്രകാശമലിനീകരണം കൊണ്ട് നിറഞ്ഞ വലിയ സിറ്റികളിൽ പോലും ഇതിനെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ പറ്റും. US കാനഡയിലുമൊക്കെ ഉള്ളവർക്ക് മാത്രമല്ല, നോർദേൺ ഹെമിസ്ഫിയറിലുള്ള എല്ലാവർക്കും ഇത് കാണാൻ പറ്റും. രാത്രി ആകാശത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതിൽ ഈ 100 വർഷത്തിലെ തന്നെ ഏറ്റവും തിളക്കമുള്ള പ്രതിഭാസം ഒരുപക്ഷെ ഇതായിരിക്കും.
റെഡ് ജയിന്റും വൈറ്റ് ഡ്വാർഫും ഒരുമിച്ചുള്ള നക്ഷത്ര വ്യൂഹങ്ങൾ ജ്യോതിശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. എന്തെന്നാൽ നമ്മുടെ സൂര്യനും ഒരിക്കൽ റെഡ് ജയിന്റ് ആവുകയും ശേഷം വൈറ്റ് ഡ്വാർഫ് ആവുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ റെഡ് ജയിന്റ്സിനെയും വൈറ്റ് ഡ്വാർഫ്സിനെയും കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അതിലൂടെ നമ്മുടെ സൂര്യനെ കുറിച്ച് തന്നെയാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.